അടുത്തത് ആന്റിജൻ പ്രസന്റിങ് സെൽസ്. അപ്പൊ നമ്മൾ ഈ ഇമ്മ്യൂണോളജി തുടങ്ങിയ സമയത്ത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ലിംഫോസൈറ്റ്സ് എന്ന് പഠിച്ചപ്പോഴത്തേക്ക് അതിന്റെ ഇമ്മ്യൂൺ സെൽസ്, ടൈപ്സ് ഓഫ് ഇമ്മ്യൂൺ സെൽസിന്റെ കീഴിൽ പഠിച്ചത് ടി സെൽസ്, ബി സെൽസ് ആൻഡ് എ പി സിസ് ആന്റിജൻ പ്രസന്റിങ് സെൽസ് എന്നായിരുന്നു അല്ലെ. അപ്പൊ ആ എ പി സി ആണ് ഈ കാണുന്നത്, ആന്റിജൻ പ്രസന്റിങ് സെൽസ് അഥവാ ആക്സസറി സെൽസ്, വേറെ വിഭാഗം. ഇമ്മ്യൂൺ സെൽസിന് കീഴിൽ വരുന്ന സെൽസ്, ഈ ആന്റിജൻ പ്രസന്റിങ് സെൽസ്, ആ പ്രസന്റിങ് ബാക്കി തന്നെ അതിന്റെ അർത്ഥമുണ്ട്. അതായത് ഒരു സെല്ല്, അതിന്റെ കീഴിൽ വരുന്ന എക്സാമ്പിളൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജൻ അറ്റാക്ക് ചെയ്യുന്നു, അപ്പൊ ഇതിനെ ആദ്യം കൈകാര്യം ചെയ്യുന്ന ഒരു സെല്ലുണ്ട്, ആ സെൽസ് ആന്റിജൻ പ്രസന്റിങ് സെൽസ് ആണ്. അവർ അതിനെ എൻഗൾഫ് ചെയ്ത് പ്രോസസ് ചെയ്ത് അതിന്റെ അകത്ത് പ്രോസസ് ചെയ്തിട്ട് ആ ആന്റിജൻ ഒരു കഷ്ണം, ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ആ സെല്ലിന്റെ വെളിയിൽ പ്രസന്റ് ചെയ്ത് വയ്ക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ ചില വില്ലേജിലൊക്കെ എന്താ പറയാ, കൊള്ളക്കാരെ കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, പണ്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ളതാ, അവിടുത്തെ ആരെങ്കിലും ആൾക്കാരുടെ തല വെട്ടി കൊണ്ട് മതിലെ കൊണ്ടുപോയി, അപ്പം കൊള്ളക്കാരെ ആക്രമിച്ച വില്ലേജ് ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ഇവിടെ ഈ ആന്റിജൻ തല വെട്ടി, തലേന്നാണ് ഏതെങ്കിലും പ്രോട്ടീൻ ഏതെങ്കിലും ഒരു ഭാഗം വെട്ടി അതിനെ പ്രോസസ് ചെയ്ത് ഈ സെൽസ് എന്ത് ചെയ്യും, അതിന്റെ സർഫസിൽ കൊണ്ട് പ്രസന്റ് ചെയ്യും. മനസ്സിലാകുന്നല്ലോ, പ്രസന്റ് ചെയ്യുന്ന വെച്ചാൽ ചുമ്മാ കൊണ്ട് വെക്കുകയല്ല ചെയ്യുന്നത്, അത് വേറെ ചില പ്രോട്ടീൻസുമായി കോംപ്ലക്സ് ചെയ്താണ് പ്രസന്റ് ചെയ്യുന്നത്. ആ കോംപ്ലക്സസിനെയാണ് നമ്മൾ ഹിസ്റ്റോ കമ്പാറ്റബിലിറ്റി കോംപ്ലക്സസ്, മേജർ ഹിസ്റ്റോ കമ്പാറ്റബിലിറ്റി കോംപ്ലക്സസ് അഥവാ എം എച്ച് സി എന്ന് പറയുന്നത്. അപ്പം ഈ പിക്ചറിൽ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്, ഇവിടെ ഉണ്ട് കണ്ടോ. ഇതാണ് ആന്റിജൻ പ്രസന്റിങ് സെൽസ്. ആന്റിജൻ പ്രസന്റിങ് സെൽസിന്റെ സർഫസിൽ മേജർ ഹിസ്റ്റോ കമ്പാറ്റബിലിറ്റി കോംപ്ലക്സ് ഉണ്ടാവും, അതിന് ആ കോംപ്ലക്സിലേക്കാണ് ആന്റിജന്റെ ഒരു കഷ്ണം ഇവിടെ കണ്ടോ പ്രോസസ് ചെയ്തു, ആന്റിജന്റെ ഒരു കഷ്ണം ഇവിടെ കണക്ട് ചെയ്യും. അപ്പൊ ആന്റിജൻ പ്രസന്റിങ് എ പി സിന്റെ സർഫസിൽ എം എച്ച് സി ഉണ്ട്, എം എച്ച് സി ആയിട്ട് ചെയ്യുന്നതാണ് ആന്റിജൻ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെ ആര് റെക്കഗ്നൈസ് ചെയ്യും, ടി സെൽസിന്റെ സർഫസിലുള്ള റിസെപ്റ്റേഴ്സ് റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെയാണ് ടി സെൽസ് ഇതിനെ റെപ്രസെന്റ് തിരിച്ചറിയുന്നത്, തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ അങ്ങ് നശിപ്പിച്ചു കളയും. അപ്പൊ ഈ ഇന്ററാക്ഷൻ പിന്നീട് എന്ത് ചെയ്യും, ഹെൽപ്പർ ടി സെൽസിനെയും സൈറ്റോസിക് ടി സെൽസിനെയും ആക്ടിവേറ്റ് ചെയ്യും. മനസ്സിലായി? അപ്പൊ ഈ എം എച്ച് സി ആയിട്ട് കോംപ്ലക്സ് ചെയ്ത് വെക്കും ആരെ, ആന്റിജൻസ്. അപ്പൊ സാധാരണ സംഭവം വെച്ചാൽ എ പി സി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആന്റിജന്റെ അറ്റാക്ക് ഉണ്ടോ, ഇത് ആന്റിജന്റെ അകത്തോട്ട് എൻഗൾഫ് ചെയ്യും, അതിനെ പ്രോസസ് ചെയ്ത് അതിന്റെ ഒരു കഷ്ണം സർഫസിലേക്ക് പ്രസന്റ് ചെയ്ത് വെക്കും. ആരുമായിട്ട് കോംപ്ലക്സ് ചെയ്ത്, എം എസ് സി ആയിട്ട് കോംപ്ലക്സ് ചെയ്ത്. ഇങ്ങനത്തെ കോംപ്ലക്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആരാണ്, ടി സെൽസ്. എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, ടി സെൽസിന്റെ സർഫസിൽ ചില റിസെപ്റ്റേഴ്സ് ഉണ്ട് വിച്ച് ക്യാൻ റെക്കഗ്നൈസ് ദിസ് കോംപ്ലക്സ്. ഓക്കെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഈ സംഭവം, ഈ എം എസ് സി രണ്ട് ടൈപ്പ് ഉണ്ട് ഇവിടെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട് ഇവിടെ. എം എസ് സി ക്ലാസ് ടു ഉണ്ട്, എം എസ് സി ക്ലാസ് വൺ ഉണ്ട്. എം എസ് സി ക്ലാസ് ടു ഉള്ള എ പി സിസ് ആണെങ്കിൽ അവര് ടി ഹെൽപ്പർ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. എം എസ് സി ക്ലാസ് വൺ ആണ് സർഫസിലുള്ളതെങ്കിൽ അത്തരത്തിലുള്ള സെൽസ് സൈറ്റോക്സിക് ടി സെൽസിനെ അഥവാ സി ഡി എയ്റ്റ് സെൽസിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ പിക്ചറിൽ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ എം എസ് സി ടു ആണെങ്കിൽ ഏതാണ്, വൺ ഇതാണെന്നാണ് പറഞ്ഞില്ലേ. അപ്പൊ ഇവരെ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ടു ആണെങ്കിൽ ടി ഹെൽപ്പർ സെൽസിനെയും, വൺ ആണെങ്കിൽ സൈറ്റോക്സിക് ടി സെൽസിനെയും ആക്ടിവേറ്റ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ സിമിലിറ്റി? ഇനി ഈ എ പി സിസിന്റെ കീഴിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഡെൻഡ്രൈറ്റിക് സെൽസും മാക്രോഫേജസും. അപ്പൊ മാക്രോഫേജസ് നിങ്ങൾ പണ്ടും കേട്ടിട്ടുണ്ടോ, മാക്രോഫേജസ് ഇതിനെ എൻഗൾഫ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പൊ ഡെൻഡ്രൈറ്റിക് സെൽസും മാക്രോഫേജസും ഈ എ പി സിസിന് കീഴിൽ വരുന്ന എക്സാമ്പിളാണ്, ക്ലിയർ. ഇനി ഡെൻഡ്രൈറ്റിക് സെൽസിന് ആ പേര് വരാൻ കാരണം നെർവ് സെൽസിന്റെ ഡെൻഡ്രൈറ്റ്സ് പോലെ ഇരിക്കും ഇതിന്റെ സ്ട്രക്ചർ, കാരണം വളരെ വലിയ എക്സ്റ്റെൻഷൻസ്. അതായത് ഒരു ഡെൻഡ്രൈറ്റിക് സെൽസിന്റെ ഒറിജിനൽ പിക്ചറാണ്, അതിന്റെ സർഫസിൽ ഈ നെർവ് സെല്ലിന്റെ ഡെൻഡ്രൈറ്റ്സ് പോലെ തന്നെ ഇങ്ങനെ എക്സ്റ്റെൻഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയാൻ കഴിയും. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് നെർവ് സെൽസ്. അപ്പിയറൻസ് അങ്ങനെ ആയതുകൊണ്ടാണ് ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ഓഫ് ആന്റിജൻ ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ടി ലിംഫോസൈറ്റ് റെസ്പോൺസ്. ഇനി എവിടെല്ലാം ഇത് കാണുന്നു എന്ന് വെച്ചാൽ, ഈ ഡെൻഡ്രൈറ്റിക് സെൽസ് കാണുന്ന എവിടെയാന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് കോൺടാക്ട് എവിടെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ടോ. അപ്പൊ എവിടെയൊക്കെ നമുക്ക് ബോഡി എക്സ്റ്റേണൽ എൻവയോൺമെന്റിലായിട്ട് കോൺടാക്ട് ഉള്ളത്, നോസ് ഉണ്ട്, ലങ്സ് അകത്തോട്ട് കയറുമ്പോൾ ലങ്സ് അല്ലേ വരുന്നത്, പിന്നെ സ്റ്റമക്ക് ഉണ്ട്, ഇന്റസ്റ്റൈൻ ഉണ്ട്, ഇതെല്ലാം എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് എവിടെല്ലാം കോൺടാക്ട് ഉണ്ടോ അവിടെല്ലാം ഡെൻഡ്രൈറ്റിക് സെൽസ് നിറയെ ഉണ്ടാവും. എന്നിട്ട് ഇതിങ്ങനെ ബ്ലഡിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് നടക്കും. അപ്പൊ ആക്ടിവേറ്റ് ചെയ്താൽ ഉടനെ അത് ലിംഫ് നോഡ്സിൽ പോകും. ലിംഫ് നോഡ്സ് കേട്ടിട്ടുണ്ടല്ലോ, ലിംഫ് നോഡ്സിലോട്ട് പോയി, ദേർ ദേ വിൽ ഇന്ററാക്ട് വിത്ത്
T and B cells and initiator adaptive immune response. Means blood in a circulating and then activation critical or the lymph node poeta, T cell and B cell attack interact with it, they will initiate a immune response. I need the examples on the other dendritic cells and skin on again, Langerhans cells, interstitial dendritic cells, myeloid cells, lymphoid dendritic cells in the pala dendritic cells in our body. Clear.